നമസ്കാരം, ശിവഗിരി HS FM. ശിവഗിരി ഹൈസ്കൂളിൽ ഈ അധ്യയന വർഷം 5 മുതൽ 10 വരെ ക്ലാസുകൾക്ക് ഇംഗ്ലീഷ് മലയാളം മീഡിയം പഠന സൗകര്യം ഒരുക്കിക്കൊണ്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവുറ്റ അധ്യയനം, നവീന ലൈബ്രറി സൗകര്യം, ഡിജിറ്റൽ വിദ്യാഭ്യാസം, ലിറ്റിൽ കൈറ്റ്, റെഡ് ക്രോസ് യൂണിറ്റ്, ശിവഗിരി HS FM എന്ന പേരിൽ സ്കൂൾ റേഡിയോ, കുട്ടികളെ ഉത്തമ പൗരന്മാരും നേതൃത്വ പാഠവുമുള്ളവരുമാക്കി തീർക്കാനുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡിനുള്ള പരിശീലനം, കായിക പരിശീലനം, കോ കരിക്കുലർ ആക്ടിവിറ്റികൾ, സ്കൂൾ ബസ് സൗകര്യം തുടങ്ങിയ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ രീതി ശിവഗിരി സ്കൂളിന് മാത്രം സ്വന്തം. വിശാലമായ ശിവഗിരി സ്കൂൾ മുറ്റം പുതിയ കൂട്ടുകാരെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. വിദ്യാർത്ഥികളെ അറിവിന്റെ, സ്നേഹത്തിന്റെ, സംസ്കാരത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ അധ്യാപകരോടൊപ്പം PTA യുടെയും മാനേജ്മെന്റിന്റെയും മഹനീയ സാന്നിധ്യവും ഉണ്ട്. എത്രയും വേഗം വിദ്യാലയത്തിലേക്ക് വരൂ, പ്രവേശനം ഉറപ്പാക്കൂ. നമസ്കാരം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: റിപ്പബ്ലിക് പരേഡിൽ വനിതകൾ മാത്രം, അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ അനുവദിക്കില്ല, സത്യവാങ്മൂലം വാങ്ങും, ആദ്യ കമ്മീഷൻ 100 വർഷം മുമ്പ്, ആശാന്റെ ജീവനെടുത്ത ദുരവസ്ഥ ഇന്നും, പ്രധാനമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും MPമാരുടെ കത്ത്, സെക്രട്ടേറിയറ്റിൽ വീണ്ടും തീപിടുത്തം, കത്തിയത് മന്ത്രി രാജീവിന്റെ അഡീഷണൽ PSന്റെ മുറി, താനൂർ ബോട്ട് ദുരന്തം, കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി: റിപ്പബ്ലിക് പരേഡിൽ വനിതകൾ മാത്രം, ചരിത്രമെഴുതിക്കൊണ്ട് അടുത്ത വർഷം രാജ്യത്ത് നടക്കുന്നത് വനിതകൾ മാത്രം പങ്കെടുക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ്. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് സൈന്യത്തിൽ സ്ത്രീ പ്രാതിനിധ്യവും ശാക്തീകരണവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വൻ പദ്ധതിയുടെ ഭാഗമാണിത്. തീരുമാനം കേന്ദ്ര സർക്കാർ ഉടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പദ്ധതിയെക്കുറിച്ച് ആഭ്യന്തര സാംസ്കാരിക നഗര വികസന മന്ത്രാലയങ്ങളെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കുകയാണെന്ന് സൈനിക വൃത്തങ്ങളും അറിയിച്ചു. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്യുന്നവരും നിശ്ചല ദൃശ്യങ്ങളിലും സൈനിക പ്രകടനങ്ങളിലും പങ്കെടുക്കുന്നവരും വനിതകൾ മാത്രമായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം സായുധ സേനകൾക്കും വിവിധ സർക്കാർ വകുപ്പുകൾക്കും മാർച്ചിൽ ഔദ്യോഗിക കുറിപ്പ് നൽകിയിരുന്നു. ഇതിനു മുമ്പ് ഫെബ്രുവരിയിൽ പ്രതിരോധ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇത് സംബന്ധിച്ച് ഡീബ്രീഫിംഗ് മീറ്റിംഗ് നടന്നതായും കേന്ദ്ര വൃത്തങ്ങൾ വെളിപ്പെടുത്തി. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ അനുവദിക്കില്ല, സത്യവാങ്മൂലം വാങ്ങും. പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ ഓഫീസുകൾ 5 മണിവരെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സാധ്യമായ ദിവസങ്ങളിൽ അല്ലാത്ത ശനിയാഴ്ചകളിൽ മറ്റും പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ചുമതലയുള്ള അധ്യാപകൻ, ഓഫീസ് സ്റ്റാഫുകൾ എന്നിവർ ഓഫീസിൽ ഉണ്ടാകണം. ലാൻഡ് ഫോണുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പല ഓഫീസുകളിലും ഫോണുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അധ്യാപകരുടെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസ്സെടുപ്പും സ്പെഷ്യൽ ട്യൂഷനും വളരെ ഗൗരവമായാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ നിയമവിരുദ്ധ പ്രവർത്തനം പൊതുവിദ്യാഭ്യാസ നിലവാരം തകരുന്നതിന് കാരണമായി മാറുന്നുണ്ട്. പൊതുവിദ്യാലയത്തിലെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിളിച്ചു ചേർത്ത വിദ്യാഭ്യാസ ഓഫീസർമാരുടെ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അധ്യാപകർ ഇത്തരത്തിൽ ക്ലാസ് എടുക്കുന്നില്ല എന്ന് അവരിൽ നിന്ന് ഈ വർഷം സത്യവാങ്മൂലം വാങ്ങണോ എന്ന കാര്യം ആലോചിക്കുന്നു. ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. 2023 ജൂൺ 6 സ്കൂൾ തല വാർഷിക പ്ലാൻ തയ്യാറാക്കണം. കലാമേളകൾ, കായിക മേളകൾ, ശാസ്ത്രമേളകൾ എന്നിവ മുൻകൂട്ടി തന്നെ ഇതിന്റെ ഭാഗമായി തീരുമാനിക്കണം. ആദ്യ കമ്മീഷൻ 100 വർഷം മുമ്പ്, ആശാന്റെ ജീവനെടുത്ത ദുരവസ്ഥ ഇന്നും. 1924 ജനുവരി 16 മഹാകവി കുമാരനാശാൻ പല്ലനയാറ്റിൽ ബോട്ട് മുങ്ങി മരിച്ചപ്പോഴാണ് സംസ്ഥാനത്ത് ബോട്ട് അപകടത്തിൽ ആദ്യമായി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജി P ചെറിയാന്റെ അധ്യക്ഷതയിലുള്ള കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ട് 100 വർഷമകന്നു. അന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ അതേ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസം താനൂരിലെ ബോട്ട് അപകടത്തിന് കാരണമായത്. ബോട്ടിൽ അനുവദനീയമായതിലേറെ ആളുകളെ കയറ്റിയതും അപ്പർ ഡെക്കിൽ കൂടുതൽ ആളുകൾ കയറിയതും പല്ലന അപകടത്തിന് പ്രധാന കാരണമായെന്ന് P ചെറിയാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. രാത്രി 10:30 ആലപ്പുഴ പല്ലനയാറ്റിൽ റെഡീമർ ബോട്ട് അപകടമുണ്ടായത്. കുമാരനാശാൻ ഉൾപ്പെടെ 24 പേർ മരിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിൽ പങ്കെടുത്തു മടങ്ങുന്നവരായിരുന്നു ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാരിലേറെ.
റെഡീമറിൽ അനുവദനീയമായ യാത്രക്കാരുടെ എണ്ണം 95,000 അപകടവേളയിൽ 119 മുതിർന്നവരും 9 കുട്ടികളും 8 ബോട്ട് ജീവനക്കാരും അടക്കം 136 പേരുണ്ടായിരുന്നു. പുറമെ 61 ക്യൂബിക് അടി ലഗേജും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 47 യാത്രക്കാരുൾപ്പെടെ 83 സാക്ഷികളുടെ മൊഴിയെടുത്തു. 21 തവണ സീറ്റിംഗ് നടത്തിയ ശേഷം 1924 April 5 കമ്മീഷൻ റിപ്പോർട്ട് നൽകി. പ്രധാനമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും MPമാരുടെ കത്ത്. രാജ്യത്ത് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് തടയാൻ അടിയന്തരമായി നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി ഡോക്ടർമാരായ പാർലമെന്റ് അംഗങ്ങൾ, പാർലമെന്റ് അംഗവും ഇന്ത്യൻ മെഡിക്കൽ പാർലമെന്റേറിയൻസ് ഫോറം ജോയിന്റ് കൺവീനറുമായ ഡോക്ടർ ലോറ ഫോസയും തമിഴ്നാട്ടിൽ നിന്നുള്ള പാർലമെന്റ് ഡോക്ടർ അംഗം DNV സെന്തിൽകുമാറുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയ്ക്കും കത്തെഴുതിയത്. കൊട്ടാരക്കരയിൽ ആക്രമണത്തിൽ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷ ഉറപ്പാക്കാൻ എൻപിമാർ അടിയന്തര നടപടി ആവശ്യപ്പെട്ടത്. കേരളത്തിലെ കൊല്ലത്ത് നടന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതും അപലനീയവുമാണ്. നിർഭാഗ്യവശാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഡോക്ടർമാർക്കെതിരെയായ അതിക്രമങ്ങളുടെ എണ്ണത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും MPമാർ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ മെഡിക്കൽ പാർലമെന്റേറിയൻസ് ഫോറത്തിന് വേണ്ടിയും പാർലമെന്റ് അംഗമെന്ന നിലയിലും ഡോക്ടർമാർക്കും ആരോഗ്യ സംരക്ഷണ വിദഗ്ധർക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി ഒരു മാതൃകാ നിയമം നടപ്പിലാക്കണമെന്ന് ഡോക്ടർ ലോറ ഫോസെ കത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ മെഡിക്കൽ പാർലമെന്റേറിയൻസ് ഫോറത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലേക്കും ഡോക്ടർമാരായ 55 അംഗങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റിൽ വീണ്ടും തീപിടുത്തം. കത്തിയത് മന്ത്രി രാജീവിന്റെ അഡീഷണൽ PSന്റെ മുറി. AI ക്യാമറ ടെൻഡറിൽ വിവാദവും അതിനുമേൽ അന്വേഷണവും തുടരവെ സെക്രട്ടേറിയറ്റിൽ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുറിയിൽ തീപിടുത്തം ഉണ്ടായതിൽ ആശങ്ക. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് DGP അനിൽകാന്ത് ഉത്തരവിട്ടു. SPC മധുസൂദനന്റെ മേൽനോട്ടത്തിൽ DYSP ജലീൽ തോട്ടത്തിൽ അന്വേഷിക്കും. നോർത്ത് ബ്ലോക്കിനോട് ചേർന്ന് സാൻഡ്വിച്ച് ബ്ലോക്കിന്റെ 3rd നിലയിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിനോദിന്റെ മുറിയിലാണ് തീപിടർന്നത്. AC ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നും ഫയലുകൾ നശിച്ചിട്ടില്ലെന്നും ഫയർഫോഴ്സ് ഡയറക്ടർ ടെക്നിക്കൽ പറഞ്ഞു. AC പൂർണ്ണമായും മുരുകി. മുറിയിലെ തടിക്കസേരയിലേക്കും ജനൽ, കർട്ടൻ, സീലിംഗ് എന്നിവയിലേക്കും തീ പടർന്നിരുന്നു. ഇന്നലെ രാവിലെ 7:15 ഓഫീസ് ജീവനക്കാരൻ AC ലൈറ്റുകളും ഓൺ ആക്കിയിരുന്നു. അരമണിക്കൂറിന് ശേഷമാണ് AC നിന്ന് പുക ഉയർന്നതും തീ പടർന്നതും. ജീവനക്കാരൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അവർ അഗ്നിശമനി ഉപയോഗിച്ച് തീ കെടുത്തി. പിന്നാലെ ചെങ്കൽ ചുള്ളിയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തി പൂർണ്ണമായും കെടുത്തുകയായിരുന്നു. നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം നടക്കവേ പൊതുഭരണ വകുപ്പിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ 2020 ഓഗസ്റ്റിൽ സമാനമായ തീപിടുത്തമുണ്ടായി. ഫയലുകൾ കത്തി നശിച്ചിരുന്നു. താനൂർ ബോട്ട് ദുരന്തം, കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. നിയമലംഘനങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്നും കോടതി. താനൂർ ബോട്ട് ദുരന്തം കണ്ട് കണ്ണടച്ചിരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സംഭവത്തിൽ കേസെടുക്കാൻ രജിസ്ട്രാർക്ക് കോടതി നിർദ്ദേശം നൽകി. ചീഫ് സെക്രട്ടറി, നഗരസഭയും ജില്ലാ പോലീസ് മേധാവി, കളക്ടർ, പോർട്ട് ഓഫീസർ എന്നിവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് കേസെടുക്കുക. ഈ മാസം 12 ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് നൽകാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ആദ്യമായിട്ടല്ല. കുട്ടികളടക്കം 22 പേരാണ് താനൂർ ബോട്ട് അപകടത്തിൽ മരിച്ചത്. ദുരന്തം കണ്ട് കണ്ണടച്ചിരിക്കാനാകില്ല. നിയമത്തെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അപകടത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്നും കോടതി ചോദിച്ചു. ബോട്ട് ഓപ്പറേറ്റർ മാത്രമല്ല സംഭവത്തിൽ ഉത്തരവാദി. ബോട്ട് സർവീസ് നടത്താൻ ഇയാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടാകും. എല്ലാവർക്കും എതിരെ നടപടി വേണം. മുമ്പുണ്ടായ അപകടങ്ങളിൽ നിരവധി അന്വേഷണങ്ങളും കണ്ടെത്തലുകളും പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരും എല്ലാം മറന്നു. അതാണ് വർഷങ്ങൾക്ക് ശേഷം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, അവർക്കെതിരെയും നടപടി വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞു. നിയമലംഘനങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്നും കോടതി ചോദിച്ചു. സംസ്ഥാനത്ത് 100 ബോട്ടുകളുണ്ട്. എന്നും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. എല്ലാ തവണയും അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അല്ലാതെ ഒന്നും നടക്കാറില്ല. എന്നാൽ ഈ സംഭവത്തിന്റെ മൂലകാരണം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ വിശദമായ വാദം കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. റിപ്പബ്ലിക് പരേഡിൽ വനിതകൾ മാത്രം. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ അനുവദിക്കില്ല, സത്യവാങ്മൂലം വാങ്ങും. ആദ്യ കമ്മീഷൻ 100 മുമ്പ്, ആശാന്റെ ജീവനെടുത്ത ദുരവസ്ഥ ഇന്നും. പ്രധാനമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും MPമാരുടെ കത്ത്. സെക്രട്ടേറിയറ്റിൽ വീണ്ടും തീപിടുത്തം. കത്തിയത് മന്ത്രി രാജീവിന്റെ അഡീഷണൽ PSന്റെ മുറി. താനൂർ ബോട്ട് ദുരന്തം, കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
അല്ലീളം പോ ഇല്ലി ഗുണം തേനോ. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. തിരിച്ചു കിട്ടാത്ത ദിവാസ്വപ്നം പോലെ കടന്നുപോയ വേറിട്ട ഒരു താരാട്ടുപാട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ സിനിമാ ഡയറി. അവതരണം നിരഞ്ജൻ എസ്. മംഗളം നേരുന്നു എന്ന മോഹൻ സിനിമയിലെ താരാട്ടുപാട്ടിനെ കുറിച്ചാണ് ഒരു പുരുഷൻ എഴുതി, ഒരു പുരുഷൻ തോണിട്ട്, ഒരു പുരുഷൻ പാടി, ഒരു പുരുഷൻ അഭിനയിച്ച താരാട്ടുപാട്ട് പുല്ലാനിക്കാട്ടിൽ നിന്ന് വരുന്നതാണ്. എഴുതിയത് MD രാജേന്ദ്രൻ. ഗാനം ചിട്ടപ്പെടുത്തിയത് ഇളയരാജ. പാടിയത് കൃഷ്ണചന്ദ്രൻ. അഭിനയിച്ചത് നെടുമുടി വേണു. ബേബി ശാലിനി എന്ന കുഞ്ഞിൻ്റെ രൂപത്തിൽ ഒരു പെൺ സാന്നിധ്യം ഉണ്ട്. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ ഉള്ളിൽ നിറഞ്ഞ നിലാവോ എന്ന് കൃഷ്ണചന്ദ്രൻ പാടുമ്പോൾ മനസ്സിൽ ഒരു കിനാവ് വിരിയുന്ന പോലെ പെൺകുട്ടികളുടെ കുഞ്ഞിക്കളികളിൽ പോലും അമ്മ വാത്സല്യം കാണാനാകും. ആൺകുട്ടികളിൽ അച്ഛൻ മട്ട് കുറവാണ്. അച്ഛനായി കഴിയുമ്പോഴാണ് ആണുങ്ങളിൽ പലരിലും അച്ഛൻ വാത്സല്യം ഊറത്തുടങ്ങുന്നത്. ഒരു കൗമാരക്കാരൻ്റെ ശബ്ദത്തിൽ ഇത്രയേറെ വാത്സല്യം എങ്ങനെ കിനിഞ്ഞു വന്നു എന്ന് ഓരോ കേൾവിയിലും നാം അത്ഭുതപ്പെടും. കണ്ണേ കലൈമാനേ എന്ന് മൂന്നാം പിറയിൽ താരാട്ടീണം ചിട്ടപ്പെടുത്തിയ ഇളയരാജയിൽ താരാട്ടുപാട്ടുകളുടെ ഒരു രാജാവ് കൂടിയായിരിക്കുന്നു. വല്ലപ്പോഴുമേ എഴുതാറുള്ളൂ എങ്കിലും എഴുതിയതെല്ലാം സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ചു വയ്ക്കാറുള്ള എഴുത്തുകാരനാണ് MD രാജേന്ദ്രൻ. കുട്ടിത്തത്തിൻ്റെ താലിപ്പീലി വാക്കുകൾ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം എന്ന് ചൊല്ലി കൈവിരലുണ്ടും കണ്ണു ചിമ്മിയും ഈ പാട്ടിലൂടെ തുള്ളിത്തുള്ളി നടക്കുന്നത് കാണാം. മംഗളം നേരുന്നുവിലെ താരാട്ടു സീനിൽ കുഞ്ഞിനെ പാടിയുറക്കുന്നത് നടനാണ്. കുഞ്ഞിൻ്റെ മേൽ നെടുമുടി വേണുവിൻ്റെ താരാട്ടുപാട്ടുതാളം, ഒപ്പത്തിനൊപ്പം അവളുടെ താരാട്ടുപാട്ടുതാളം വേണുവിൻ്റെ തോളിൽ. നമ്മൾ ഉറക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെയും ഉറക്കാൻ നോക്കാറുണ്ട് എന്ന നിരീക്ഷണത്തിൻ്റെ കൃത്യതയും സ്വാഭാവികതയും മോഹൻ എന്ന സംവിധായകൻ കയ്യൊപ്പോടെ ഈ സീനിൽ പ്രത്യക്ഷപ്പെടുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 91st ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6th class D ഡിവിഷനിലെ അഗ്നിജ, അഗ്നിമ ഇരുവർക്കും ശിവഗിരി HSFM അഭിനന്ദനങ്ങൾ. 91st ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു. ഗോൾഡൻ ഗ്ലോബ് പായ് വഞ്ചിയോട്ട മത്സരത്തിൽ 2nd സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നാവികൻ. ഉത്തരം അഭിലാഷ് ടോമി. നിങ്ങൾക്കുള്ള ഈ ആഴ്ചയിലെ ചോദ്യം ഇതാ. മംഗളം നേരുന്നു എന്ന മോഹൻ സിനിമയിലെ അല്ലീളം പൂവോ എന്ന താരാട്ടുപാട്ട് പാടിയതാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.